എന്താ നമ്മൾ ഉണ്ടാക്കുന്നത്? വഴുതന ബജി. ഒരുപാട് തരം ബജികളുണ്ട്. അപ്പൊ ആ ബജികളിൽ വഴുതന കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ബജി, അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. നേരെ നമുക്ക് വീഡിയോ കടക്കാം. ഒരു ബൗള് വൃത്തിയാക്കി വെക്കുക. ഒരു മൂന്ന് വെളുത്തുള്ളിയും ഒരു സ്വല്പം ഇഞ്ചിയും ചെറിയൊരു കഷ്ണം, ഇത് മല്ലിയിലൻ്റെ തണ്ടാണ്, അതിങ്ങനെ ചെറുതാക്കി അരിയുക. ഒരു പച്ചമുളകും ഇതുപോലെ വെട്ടിയിടുക. സ്വല്പം വെള്ളം ഒഴിക്കുക. പിന്നെ ഒരു രണ്ട് ചെറിയ ഉള്ളിയും ഒരു സ്പൂൺ വലിയ ജീരകവും നല്ലോണം മിക്സിയിൽ അരച്ചെടുക്കുക. ഒരു കപ്പ് കടലപ്പൊടി, അതൊരു ബൗൾ നേരത്തെ കാണിച്ച ബൗളിലിട്ടിട്ട് ഒരു ടേബിൾ സ്പൂണുകൊണ്ട് ഇങ്ങനെ പരത്തി വെക്കുക. ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂണ് ഗരം മസാല, കാൽ സ്പൂണ് കുരുമുളക് പൊടി, കാൽ സ്പൂണ് മുളകുപൊടി, സ്വല്പം മഞ്ഞൾ ഉപ്പ് പാകത്തിന്, കാശ്മീർ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഇത് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക കംപ്ലീറ്റ്. അതിലേക്ക് നേരത്തെ ആ മിക്സ് ചെയ്ത പച്ചമുളകിൻ്റെ വെള്ളം ഒഴിക്കുക. മൊത്തം ഒരു കപ്പാണ് ഞാൻ എടുത്തില്ല, അപ്പോൾ ഏകദേശം ഒരു കപ്പിൻ്റെ വെള്ളം മൊത്തം വേണ്ടി വരും. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചുഴറ്റിയിട്ട് ഞാൻ ഒരു പരുവം കാണിച്ചു തരാം. ആ ഒരു പരുവം വരെ വെള്ളം ഒഴിച്ചു, ഏകദേശം ഒരു കപ്പിൻ്റെ ഒരു കപ്പ് വെള്ളം തന്നെ വേണ്ടി വരും. ഒരു തുള്ളി അപ്പസോഡ ഇടുക, ബേക്കിംഗ് പൗഡർ, നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു ലെവലിൽ ഈ ഒരു പരുവത്തിലാക്കുക. ഇന്നത് അടച്ചു വെക്കുക. ഇനി നമ്മുടെ വഴുതനങ്ങ, ഈ ഒരു മൂന്ന് വഴുതനക്ക ഉള്ള അതാണല്ലോ, ഇങ്ങനത്തെ ടൈപ്പ് വഴുതനങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തോല് കംപ്ലീറ്റ് ഇതേപോലെ ചെത്തിക്കളയുക. ഞാൻ ഇതുപോലെയാണ് തോല് ചെത്താറുള്ളത്. നല്ലോണം അങ്ങോട്ട് ക്ലീനാക്കുക. ഇങ്ങനെ മൂന്നെണ്ണ ഉള്ളത്. ഇനി ഇതിങ്ങനെ ചെറുതാക്കി അരിയണം. അത് വളരെ നൈസായിട്ട് ഇങ്ങനെ അരിയുക ഇതേപോലെ. ഇനി മറ്റേ വഴുതന, ബ്രൗൺ വഴുതന കിട്ടുകയാണെങ്കിൽ അതൊരു അതും പറ്റും, കുഴപ്പമില്ല. പിന്നെ പച്ച വഴുതന ഉണ്ട് നീളത്തിലുള്ളത്, അത് തീരെ വണ്ണം ഉണ്ടാവില്ല. ഇതാണ് പൊരിക്കാൻ സുഖം. ഇനി ഒരു കായത്തിൻ്റെ പൊടി, ഇതിപ്പോൾ ഞാൻ പൊരിക്കാൻ പോകുന്നതിൻ്റെ ജസ്റ്റ് മുമ്പാണ് കായത്തിൻ്റെ പൊടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ടേസ്റ്റ് ഒരു ടേസ്റ്റ് കിട്ടും, കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ കംപ്ലീറ്റ് റെഡി ആയിക്കുന്നു. ഇനി ഇതിലേക്ക് എല്ലാം അതും അങ്ങോട്ട് ഇടുക. ഒരു ഓരോ വഴുതനൻ്റെ സെറ്റാണ് ഞാൻ ഇട്ട് മുക്കുന്നത്. ഇതേപോലെ അധികം ലൂസാവും ചെയ്യരുത്, അധികം ടൈറ്റാവും ചെയ്യരുത്. ഇനി അടുപ്പ് കത്തിച്ചിട്ട് നല്ലോണം എണ്ണ ചൂടാക്കുക. ഇത് വെളിച്ചെണ്ണയാണ്, ഫ്രഷ് വെളിച്ചെണ്ണ, നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ള തേങ്ങ കൊണ്ട് ആട്ടിയിട്ടുള്ളതാണ്. ഇനി അത് ഓരോന്നോരോന്നൊക്കെ അങ്ങനെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. ഇപ്പം നല്ല ചൂടിൽ തന്നെ ആക്കി വെക്കുക. എന്നിട്ട് പിന്നെ ചൂടൊന്നൊരു മീഡിയം ചൂടിലാക്കി കഴിഞ്ഞ ശേഷം പിന്നൊന്ന് മറിച്ചിടണം. ഒന്നിങ്ങനെ ചട്ടാൻ കൊണ്ട് ഇങ്ങനെ അളക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിച്ചു കൊടുക്കുക. കാരണം അധികം വേവിൻ്റെ ആവശ്യമില്ല, കാരണം വഴുതന പെട്ടെന്ന് തന്നെ ചൂട് കെട്ടിയ ഉടനെ തന്നെ അതൊന്ന് വേവും. അപ്പോൾ ഈ ഒരു ടൈപ്പ് വഴുതനയാണ് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നത്. മറ്റേ വളരെ കുറവാണ്, മുമ്പുള്ള ആ ബ്രൗൺ വഴുതനങ്ങളുള്ളത്, വയലറ്റ് വയലറ്റ് മോഡലുള്ളത്. ഇതിന് നമുക്ക് കെച്ചപ്പ് കൂട്ടിയിട്ട് കഴിക്കാം. ഇനി വെറുതെ കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്. അധികം കട്ടിയില്ലാണ്ട് വേണത് അരിയാൻ. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനെ കംപ്ലീറ്റ് കോരിയെടുക്കണം. അപ്പോൾ അടുത്ത സെറ്റ് ഇടുന്ന സമയത്ത് അതിൻ്റെ പീസുകളൊക്കെ ഉണ്ടാവും, നമ്മളെ മാവിൻ്റെ പീസുകൾ, അത് കംപ്ലീറ്റ് അതിന് കോരിയെടുത്തിട്ട് വേണം. ഞാൻ എപ്പോഴും പറയാറുണ്ട് അതേപോലെ ചെയ്തൊക്കെ കംപ്ലീറ്റ് അങ്ങോട്ടേക്ക് കോരിയെടുക്കുക. ഇനി അടുത്ത സെറ്റ് ഇടുക ഇതേപോലെ. അപ്പോൾ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പലവിധ ബജികളുണ്ട്. ഈ ബജി മസാല എന്ന് പറഞ്ഞൊരു മസാലപ്പൊടി തന്നെ തമിഴ്നാട്ടിൽ കിട്ടാനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ കാണുന്ന ഒന്നും ഇടണ്ട, ജസ്റ്റ് വെള്ളത്തിലിട്ട് കലക്കിയാൽ മതി. അതിൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, നമ്മളൊരു സുഹൃത്ത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. ഇനി അടുത്ത് എന്തെങ്കിലും ഒരു ബജി ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുക, നല്ല ടേസ്റ്റാണ്. വൈകുന്നേരം 4 മണിക്കുള്ള പലഹാരമായിട്ട് ഉപയോഗിക്കുക, നോമ്പുതുറക്ക് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.